കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന ഞാൻ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിച്ചു കൊള്ളട്ടെ. ഇന്ന് നിങ്ങളോട് വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ ആദ്യമേ അപേക്ഷിച്ചു കൊള്ളട്ടെ. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം സൗഖ്യവും സമാധാനവും നൽകുകയും ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ നിങ്ങളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. ഒരു പക്ഷേ നാളിതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ വിഷയം, നമ്മുടെ ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത് എന്ന ലളിതമായ വിഷയത്തെ ആധാരമാക്കിയാണ്. നമ്മുടെ ആരോഗ്യത്തിൽ അഹങ്കരിക്കരുത് എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കിയാണ് ഞാനിന്ന് നിങ്ങളോട് അല്പമായി സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 8:4 ഇങ്ങനെ പറയുന്നു, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഈ വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. നാം ഈ ലോകത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും ഈ ലോകം ഉൾപ്പെടുന്നതായ ഈ ഗോളത്തെ അഥവാ ഗാലക്സിയെ അതിന് മുകളിലുള്ളതായ എല്ലാ ഭൂചര വസ്തുക്കളെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൽ നമ്മെ ഓർക്കുന്നതിന് വേണ്ടി നാം എത്ര വലുതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഈ ഭൂമി തന്നെ ദൈവസന്നിധിയിൽ വളരെ ചെറുതാണ്. അത് ഒരു കുത്തു മാത്രമാണ്, ഒരു ഡോട്ട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ കോടാനുകോടി ജനങ്ങൾ വസിക്കുന്നതായ ഈ ഭൂമിയിൽ മർത്യനെ ഓർക്കേണ്ടതിന് ഞാൻ എന്തുമാത്രം എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുന്നത് എത്ര അനുവർത്ഥമായ ഒരു ചോദ്യമാണ്. ഞാൻ അല്പമായി എനിക്ക് ഈ അടുത്ത നാളിൽ ഉണ്ടായതായ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അനേകരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ ചില നാളുകളായി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുകയും ഞാൻ ചികിത്സ തേടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും ചെയ്തു.
എൻ്റെ ശരീരത്തിൽ ആദ്യം കാലിൽ ചെറിയൊരു തരിപ്പ് ഉണ്ടായി. ആ തരിപ്പ് സാരമില്ല എന്ന് പറഞ്ഞ് കുറച്ച് നാളിങ്ങനെ കൊണ്ടുപോയി. പിന്നെ ആ തരിപ്പ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. പിന്നെ കാല് അനക്കാൻ പ്രയാസമായി. അപ്പോൾ ഞാൻ ഡോക്ടർ മോഹൻദാസിനെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു അഞ്ചാറ് ദിവസം ഒന്ന് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആശുപത്രിയിൽ പോയി, വെയിറ്റ് ഇട്ട് കിടന്നു. ഏകദേശം 16 ദിവസത്തോളം കിടന്നു. 10 കിലോ വെയിറ്റ് ഇട്ട് കിടന്നു. വെയിറ്റ് ഇട്ട് കിടന്നതായ സമയത്ത് ഒരുപാട് ചിന്തകളും ഒരുപാട് ആലോചനകളും ഒക്കെയും ഉണ്ടായി. അതെല്ലാം വാസ്തവത്തിൽ ദൈവത്തോട് അടുക്കുവാനും ദൈവവേലയിൽ കുറച്ചും കൂടെ ശുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിക്കാനുള്ളതായ ചിന്തകളായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. ഈ 15 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഞാൻ പുറത്തു വന്നു. ഡോക്ടർമാർ എന്നോട് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നും പറഞ്ഞു. ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കുന്നു. എന്നാൽ ഈ ആരോഗ്യവാനായി ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിലും ഞാൻ ആശുപത്രിയിലായിരുന്നതായ ചില കാലഘട്ടങ്ങളെ ഞാൻ ഓർക്കുകയും എൻ്റെ ശരീരം എത്രമാത്രം ബലഹീനമാണ്, ഞാൻ ചിന്തിക്കുന്ന ഇടത്ത് എൻ്റെ കൈയും കാലും എത്തുന്നില്ല എന്ന് ബോധ്യമാകുന്നതായ ഒരു സമയം, എനിക്ക് ചെന്നെത്തുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ എൻ്റെ ശരീരം അതിന് അനുവദിക്കുന്നില്ല, എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല, എൻ്റെ ശരീരം എത്രമാത്രം ബലഹീനമാണ് എന്ന് എനിക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു അവസരമായിരുന്നു. നമ്മിൽ പലരും ചെറുപ്പത്തിൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് അഹങ്കരിച്ചിരുന്നു, മസിലൊക്കെ വെച്ച് ഇങ്ങനെ പെരുക്കി സ്ട്രോങ് ബോഡിയാണെന്നൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ ശരിയാണ്. എന്നാൽ ബലം ക്ഷയിക്കുന്ന, ശരീരത്തിൽ ശക്തി കുറയുന്നതായ കാലഘട്ടം ഉണ്ടാകും എന്ന് നാം നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് ഏറെ നന്നായിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 4 അധ്യായം 7 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ച് പോകുന്നില്ല. പ്രിയ ദൈവമക്കളെ, ആരോഗ്യം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു ദാനമാണ്. അത് വില കൊടുത്താൽ കിട്ടാവുന്നതായ ഒരു വസ്തുതയല്ല. നാം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അറിയാവുന്നതായ ഒരു വസ്തുത, നാം ആരോഗ്യത്തോടിരിക്കുന്നു, രോഗം പിടിപെടുന്നു, ഒരു വൈറസ് നമ്മെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ശ്വാസം കിട്ടാത്തതായ അവസ്ഥ വരുമ്പോൾ മാത്രമാണ് നാം സ്വാഭാവികമായി നാം പോലും അറിയാതെ ശ്വസിച്ചു കൊണ്ടിരുന്നതായ ആ ശ്വാസത്തിൻ്റെ വില എത്രമാത്രം വലുതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. നാം കൊണ്ട് നടക്കുന്ന, നാം വഹിച്ചുകൊണ്ട് നടക്കുന്നതായ ഈ ശരീരം ബലഹീനമാണ്, അത് നാശയോഗ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതായ മനുഷ്യൻ ഭാഗ്യവാൻ. പലപ്പോഴും നാം ഈ ശരീരത്തെക്കുറിച്ച് അഹങ്കരിക്കാറുണ്ട്. എനിക്ക് രോഗം വന്നിട്ടില്ല, എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല, ഞാൻ എക്സസൈസ് എടുക്കുന്നു, ഞാൻ വ്യായാമം ചെയ്യുന്നു, ഞാൻ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ നാം പലപ്പോഴും പറയുകയും നമ്മെ തന്നെ പുകഴ്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. എന്നാൽ ഈ ശരീരം നശ്വരമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ മർത്യനെ ഓർക്കേണ്ടതിന് ഞാൻ എന്തുള്ളൂ, അങ്ങ് അടിയനെക്കുറിച്ച് ഓർക്കേണ്ടതിന് ഞാൻ എന്താണ്, ഞാൻ ഒരു വളരെ ചെറിയ ഒരു മണൽ തരി പോലും ഇല്ലാത്തതായ ഒരു വ്യക്തിയാണ്. പ്രിയ സഹോദരങ്ങളെ, യാക്കോബിൻ്റെ ലേഖനം 4:14-15 വാക്യങ്ങൾ പറയുന്നത്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതായ നമ്മിൽ പലരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ദൈവഹിതമാണ് എങ്കിൽ ഞാനത് ചെയ്യും, ദൈവഹിതമാണ് എങ്കിൽ ഞാൻ അവിടെ എത്തും, ദൈവഹിതമാണ് എങ്കിൽ എനിക്ക് അത് പറയുവാൻ സാധിക്കും എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് എല്ലായ്പ്പോഴും നല്ലത്.
കാരണം നമ്മുടെ ശരീരം സ്ലോ ഡൗൺ ചെയ്യുന്നതായ ഒരു ശരീരമാണ്. നമ്മുടെ കമാൻഡുകൾ യഥാസമയം സ്വീകരിച്ച് നാം ചിന്തിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കൂട്ടാക്കാത്തതായ ഒരു ശരീരവും കൊണ്ടാണ് ഞാൻ ഇതുവരെയും നടന്നത് എന്ന് പലപ്പോഴും എനിക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാഹചര്യമുണ്ടായി. നമുക്ക് നമ്മുടെ ശരീരത്തെ കുറിച്ച് അഭിമാനിക്കുവാൻ തക്കവണ്ണം ഒന്നും ഇല്ല. ഒരു വൈറസ് കയറിയാൽ നശിച്ചു പോകാവുന്നതായ ഒരു ശരീരം. സങ്കീർത്തനക്കാരൻ പറയുന്നത് നേരെ നിവർന്ന് നിന്നാൽ അവൻ ഒരു ആവിയത്രേ, അവൻ മുളച്ച് തഴയ്ക്കുകയും പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യുന്നതായ പുല്ലിന് സമമാകുന്നു. ദൈവഹിതപ്രകാരം മാത്രമേ ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ജീവിക്കുവാൻ തക്കവണ്ണം സാധ്യമാവുകയുള്ളൂ. ഒരുപക്ഷെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും മരിക്കുകയും അവനില്ലാതെ പോവുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന് അനുകൂലമായി, ദൈവഹിതത്തിന് അനുകൂലമായി ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് ദൈവഹിതമിന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. കൊരിന്ത്യർക്കെഴുതിയ 2:12 അതിൻ്റെ 7-9 വരെയുള്ളതായ വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതീയായി നിഗളിച്ചു. നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുകയാണ്: എൻ്റെ ശരീരം ബലഹീനമായത്, അതിൽ ഒരു വലിയ ശൂലമുണ്ട്. ആ ശൂലം ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ശൂലം എന്നിൽ നിന്നും മാറ്റിത്തരണമേ, ഈ ശൂലം കൊണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് ദൈവവേല ചെയ്യുന്നതിന് തടസ്സമായിരിക്കുന്നു, അതുകൊണ്ട് ആ ശൂലം എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ സ്വന്തം വായ്മൊഴിയാൽ പറയുന്നത് താൻ 3 ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ശൂലം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. പണ്ഡിതന്മാർ പറയുന്നത് അപ്പോസ്തലനായ പൗലൂസിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു, ആ കാഴ്ചക്കുറവാണ് തൻ്റെ ശരീരത്തിലെ ശൂലം എന്ന് പറയുന്നത് എന്നാണ് വേദപുസ്തകത്തിലൂടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ ശൂലം പൗലൂസ് പറയുന്നത് അത് സാത്താൻ്റെ ദൂതനെ തന്നെയാണ് തന്നിരിക്കുന്നത്. അല്ലാതെ സാത്താൻ്റെ ദൂതൻ ആക്രമിക്കുന്നതിനെക്കുറിച്ചല്ല, പക്ഷേ സാത്താൻ്റെ ദൂതൻ തന്നെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് അപ്പോസ്തലനായ പൗലൂസ് പറയുകയാണ്. പല ഭാഗങ്ങളിലും പൗലൂസ് പറയുന്നത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്ന് പൗലൂസ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, പൗലൂസ് 3 പ്രാർത്ഥിച്ചു, ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മകനായ ശൗലിനോട് പറയുകയാണ്: ശൗലെ, അഥവാ പൗലൂസേ, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻ്റ് ഫോർ ദീ. എത്ര മനോഹരമായ ആശ്വാസവചനമാണ് ദൈവം കൊടുത്തത്! എൻ്റെ ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലമായ സാഹചര്യമുണ്ട്, എൻ്റെ ശരീരം നശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് ഒരുപക്ഷെ പൂർവ്വകാലങ്ങളിൽ എന്ന പോലെ ആരോഗ്യത്തോടെ ദൈവവേല ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയുകയാണ്: അതൊന്നും സാരമില്ല, നിൻ്റെ ഈ ബലഹീനമായ ശരീരത്തെ ഞാൻ ഉപയോഗിക്കും, ദൈവനാമഹത്വത്തിനു വേണ്ടി ഞാൻ അതിനെ വിനിയോഗിക്കുമെന്ന് ദൈവ വചനം പറയുകയാണ്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ കൃപയെ അതിജീവിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എൻ്റെ എല്ലാ ബലഹീനതകളെയും അതിജീവിച്ച് ക്രിസ്തുവിൽ ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ സഹായിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ താങ്ങും തണലുമായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം വഹിക്കുന്നതായ, നാം സഹിക്കുന്നതായ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ കർത്താവ് നമുക്ക് മുൻപായി വഹിച്ചവനാകുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2:1-5 ഇങ്ങനെ പറയുന്നു: ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടതയിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ക്രിസ്തുവിൽ ഞങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളിൽ കഷ്ടങ്ങൾ പെരുകുന്നു. എന്നാൽ കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി ഈ കഷ്ടങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു എന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. നിന്റെ ശരീരത്തിൽ ശൂലമുണ്ടോ? നിനക്ക് ശാരീരികമായി വൈകല്യങ്ങളുണ്ടോ? നീ ആഗ്രഹിക്കുന്നതായ തരത്തിലുള്ളതായ ഒരു ശരീര ആരോഗ്യം നിനക്ക് ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ വിഷമിക്കേണ്ട. നിൻ്റെ കഷ്ടതകൾ നീ മനസ്സിലാക്കുമ്പോൾ സമാനമായി കഷ്ടത അനുഭവിക്കുന്നതായ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം നിൻ്റെ കഷ്ടത ദൈവമെടുത്ത് ഉപയോഗിക്കുന്നുവെന്ന് അപ്പോസ്തലനായ പൗലൂസ് ഇവിടെ പറയുകയാണ്. നമ്മുടെ കർത്താവിന് നമ്മുടെ വേദനകളെ അറിയാം. നമ്മുടെ ബുദ്ധിമുട്ടുകളെയും നമ്മുടെ പ്രയാസങ്ങളെയും അറിയുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. ഇത് പുതിയതല്ല. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നതായ ആശ്വാസം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവരേണ്ടതിന് നാം പലപ്പോഴും കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് വേദന കൂടുമ്പോൾ, പ്രയാസം കൂടുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നാം കഷ്ടതയിലായിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ആവശ്യമായി വരുന്നു. ആശ്വാസം ആവശ്യമായി വരുമ്പോൾ നാം ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നു. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നു. ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നത് കൊണ്ട് നാം നമ്മുടെ സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് നാം നടക്കുന്നത്. ആ ദൈവശക്തിയിൽ നടക്കുവാൻ ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് ബലഹീനമായ ശരീരമുണ്ട് എന്ന് വെച്ച് ആരും നിരാശപ്പെട്ടു പോകണ്ട, നിരുത്സാഹപ്പെട്ടു പോകണ്ട. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത അന്ത്യം വരെയും ഉണ്ടാകും എന്ന് ദൈവവചനം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. എന്നാൽ ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ബലഹീനമായ ശരീരങ്ങളുള്ളപ്പോഴും ദൈവവേല ചെയ്യുവാനും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനും നമ്മുടെ കഷ്ടതകൾ നാം മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ ആശ്വാസത്തിനായി ഉതകുവാൻ പ്രയോജനകരമാവണ്ണം ഉപയോഗിക്കുന്നതിന് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നാം നമ്മുടെ ശരീരത്തിലുള്ളതായ വേദനകളെയല്ല, നാം അനുഭവിക്കുന്നതായ കഷ്ടങ്ങളെയല്ല നാം പർവ്വതീകരിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടത്. മറിച്ച് നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ആ നിത്യമായ കലവറയെക്കുറിച്ച്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നിത്യരാജ്യത്തെക്കുറിച്ച് നാം കാഴ്ചപ്പാടുള്ളവരായി, നമ്മുടെ വീക്ഷണം എപ്പോഴും സ്വർഗത്തിലേക്കും സ്വർഗീയ മഹിമാസനങ്ങളെക്കുറിച്ചും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലൂസ് പറയുന്നത്, നൊടി നേരത്തേക്കുള്ളതായ കഷ്ടത ഞാൻ സഹിക്കുന്നത് കൊണ്ട് എനിക്ക് ഘനമേറിയതായ ദൈവിക മഹത്വം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ ദൈവിക മഹത്വം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ഓടുകയാണ്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ എനിക്ക് വെച്ചിരിക്കുന്നതായ വിരുദ് പ്രാപിക്കുന്നതിന് വേണ്ടി ഞാൻ ഓടുകയാണ്. ആ ഓട്ടത്തിൽ അവസാനം ഓട്ടം മുഴിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് ഞാൻ കരുതുകയാണ്. അതിന് കർത്താവ് എനിക്ക് തുണ നിൽക്കുന്നു. ഞാൻ വീണ് പോകും, ഞാൻ പലപ്പോഴും പതറിപ്പോകാറുണ്ട്, എനിക്ക് ഇടർച്ച ഭവിക്കാറുണ്ട്, എൻ്റെ ഓട്ടത്തിൽ എന്നെ സഹായിക്കുവാൻ ആരുമില്ലാത്തതായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ കർത്താവ് എനിക്ക് തുണ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഈ ബലഹീനമായ ജഡശരീരത്തെ അതിജീവിക്കുവാനുള്ളതായ ദൈവിക കൃപ അവൻ ആവോളം തന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പൗലൂസ് പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 4:16-18 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ശയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഞങ്ങളുടെ ഈ ലോകത്തിലുള്ളതായ കഷ്ടതകൾ അത് നൊടി നേരത്തേക്ക് ഉള്ളതാണ്. എന്നാൽ നൊടി നേരത്തേക്കുള്ളതായ ഈ കഷ്ടം സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കാരണം നിത്യ തേജസ്സിൽ ഘനമായി വച്ചിരിക്കുന്നതായ ആ തേജസ്സിൻ്റെ മഹിമ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കും.
നാം ഇന്ന് കാണുന്നതും നാം ഇന്ന് അനുഭവിക്കുന്നതും നാം ഇന്ന് ആയിരിക്കുന്നതുമെല്ലാം അത് നശിച്ചു പോകുന്നതാണ്, അത് അടുത്ത നിമിഷം ഇല്ലാതെ പോകുന്നതാണ്, അതിൽ നമുക്ക് അഹങ്കരിക്കുവാൻ തക്ക വണ്ണം കാരണമായി തീരുകയില്ല. എന്നാൽ നിത്യമായ സംഗതികളുണ്ട്, നിത്യമായ ജീവിതമുണ്ട്, നിത്യമായ വാസസ്ഥലമുണ്ട്. ദൈവസന്നിധിയിൽ നിത്യമായി ഒരു മനുഷ്യന് ജീവിക്കുവാൻ തക്ക വണ്ണം കഴിയുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ സ്വർഗീയ സിംഹാസനത്തെക്കുറിച്ച് വിവരിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്ക വണ്ണം സാധിക്കും. പല നിറത്തിലും പല രൂപത്തിലുമുള്ളതായ കല്ലുകൾ കൊണ്ട് പതിപ്പിച്ചതായ ഇടം, 12 ഗോപുരങ്ങളുള്ളതായ ഒരു ഇടം, അത് ലോകത്തിലുള്ളതായ സകല മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിശാലമേറിയതായ ഒരു വലിയ പട്ടണം, രാത്രിയില്ലാത്തതായ പട്ടണം. അവിടെ കർത്താവ് താൻ സൂര്യനും ചന്ദ്രനുമായി പ്രകാശിക്കുന്നതായ ഒരു വിശാലമേറിയതായ ഒരു വലിയ സംഗമ ആസ്ഥാനം. ആ സ്ഥലത്തേക്ക് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് നാം ഈ ലോകത്തിൽ നാം ഓട്ടം ഓടുമ്പോൾ നമ്മുടെ ബലഹീനമായ ഈ ശരീരങ്ങളെ നാം വലിച്ച് ഇഴച്ച് വല്ലവിധേനയും എനിക്ക് സ്വർഗരാജ്യം പ്രാപിക്കാൻ കഴിയുമോ എന്ന് വെച്ച് ആശയോടെ ഓടുന്നവരെ എല്ലാവരെയും സഹായിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരുതൽ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മെ താങ്ങും, നമ്മെ വഴി നടത്തും, അവൻ നമ്മെ കരം പിടിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കും എന്ന് ദൈവവചനം പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിൽ ശൂലങ്ങളുണ്ടോ? നമ്മുടെ ശരീരം ബലഹീനമാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു എന്ന് നമുക്ക് അറിവുണ്ടോ? അതല്ല, ഈ ശരീരം ജീർണിച്ചു പോകും, ഇത് നശ്വരമാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നതായ ഒരു നിത്യരാജ്യത്തിൽ എനിക്ക് അഴുകാത്ത ജീർണിക്കാത്ത നിത്യമായ ഭംഗിയുള്ള ശരീരം ലഭിക്കുമെന്നുള്ളതായ ആ ചിന്തയോടുകൂടെ ഓടുന്നതായ നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം അന്തിമമാകുന്നു, ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് മരണത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്ക വണ്ണം കഴിയുകയില്ല. സകല സ്വർഗീയ സൈന്യവും മാനസാന്തരപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതായ പാപികളായ മനുഷ്യരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാപിയായ എൻ്റെ ഗതികളെയും എൻ്റെ ആഗമനങ്ങളെയും എൻ്റെ ഗമനങ്ങളെയും ഒക്കെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെ ഓടും, ഞാൻ എവിടെ നിൽക്കും, ഞാൻ എന്തു ചെയ്യും, ഇവയെല്ലാം സ്വർഗീയ ക്യാമറകളിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓട്ടത്തിൽ ബലഹീനതകളുണ്ട്, എൻ്റെ ഓട്ടത്തിൽ പോരായ്മകളുണ്ട്, എൻ്റെ ശരീരത്തിന് ശക്തി കുറഞ്ഞു വരുന്നു, എനിക്ക് ഞാൻ വിചാരിക്കുന്നത് പോലെ ഓടുവാൻ തക്ക വണ്ണം കഴിയുന്നില്ല, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെയും ഞാൻ തിന്മ ചെയ്തു പോകുന്നു, എന്നാൽ എൻ്റെ മനസ്സിന് എപ്പോഴും നന്മ ചെയ്യണമെന്നുള്ളതായ ആഗ്രഹമുണ്ട് എന്ന് പൗലൂസ് പറയുന്നത് പോലെ, ഈ ജഡീകമായ ശരീരം വെച്ചിട്ടും എനിക്ക് വൻ കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. അവൻ നമ്മെ വെറുതെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതായ ഒരു ദൈവമല്ല. ആ ദൈവം നമ്മെ കരം പിടിച്ച് ദൈവസന്നിധിയിൽ എത്തുമ്പോഴേയും അവൻ നമ്മെ താങ്ങി വഴി നടത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോസ്തലനായ പൗലൂസ് പറയുകയാണ്, ഞാൻ അവിടെ എത്തിച്ചേരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ എൻ്റെ ഓട്ടത്തിലാണ്, ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, എനിക്ക് ഒരു ലാക്കുണ്ട്. ആ ഓട്ടത്തിനിടയിൽ എനിക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, പക്ഷേ അതൊന്നും ഗണ്യമാക്കാതെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമായുള്ളവേ, എന്നെ അങ്ങ് കാത്തുകൊള്ളണമേ, എന്നെ അങ്ങ് മറുകരയിൽ എത്തിക്കുവാൻ തക്ക വണ്ണം സഹായിക്കുമാറാകണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമോ? എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, രോഗത്തിൻ്റെ പിടിയിലായിരിക്കുന്നവരെ, ശരീരം ക്ഷയിച്ചിരിക്കുന്നവരെ, ഒരുപക്ഷെ എഴുന്നേൽക്കുവാനോ നടക്കുവാനോ പോലും കഴിയാതെ ബലഹീനമായ ശരീരവുമായിരിക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, ആ ശക്തിയാൽ ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയുമില്ല,
എൻ്റെ രാജ്യത്തിൽ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും എന്ന് ദൈവം വാഗ്ദത്തം നമ്മോട് പറയുമ്പോൾ നാം ഭയപ്പെട്ട് പോകേണ്ടതായ ആവശ്യമില്ല. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആശ്വാസ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഞങ്ങളുടെ സന്ധിമജ്ജകളിൽ കയറി ഞങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബലഹീനമായ ശരീരത്തിൽ അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ രാജ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ടതെല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.